ഞാൻ ബോട്ട് ക്ലാസ്സും പഠിപ്പിക്കലോ ഒന്നുമായിട്ടല്ല വന്നിരിക്കുന്നത്. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കാം എന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോസ് നിരന്തരമായി കാണുന്നവർ എനിക്ക് മെയിലൊക്കെ അയക്കാറുണ്ട്, ഇത്രയും കട്ടിയുള്ള ബുക്കൊക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ, ഇതിൽ ഫുള്ള് മിസ്സിൻ്റെ ക്ലാസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി മാറുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കുറേ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം അറിയാം, ഇംഗ്ലീഷ് ഈസിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് എല്ലാവരും പറയണത് കേട്ടോ. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോണത്. അതിനു മുന്നേ January 6 നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയിലായിരിക്കും ബാച്ച്, 8:30 ലേഡീസ് ബാച്ചും 10:30 ജെൻസ് ബാച്ചും ആയിട്ടായിരിക്കും നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോസിൽ എന്താണ് നിങ്ങൾ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാം. ഒന്ന് എന്ന് പറയണത്, ഇപ്പോൾ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം 700+ വീഡിയോസ് ഷോർട്സൊക്കെ കൂടിയിട്ട് 1000+ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇത് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാത്തത് വലിയൊരു പ്രശ്നമാണല്ലേ. അതായത് ഫുള്ളിങ്ങനെ മിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഫസ്റ്റുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ അവർ യൂട്യൂബ് ചാനലുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അവർ പഠിച്ചു പഠിച്ച് പോവുകയാണ്. അതായത് ലെസൺ 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പഠിച്ച് പോവുകയാണ്. അന്ന് അവർക്ക് വേറൊന്നും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നെന്ന് പറയണത് ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം, എന്തായാലും 1000 ക്ലാസ്സൊന്നും പഠിച്ചിട്ട് ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് 1000 ക്ലാസ് കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറയാം, ഞാൻ പഠിക്കില്ല. കാരണം 1000 ലെസൺസൊക്കെ കണ്ടിട്ട് എന്തിനാ എന്നുള്ളൊരു മടി നമുക്ക് ഫീൽ ചെയ്യും ഇല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നവർക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടാവല്ലേ, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തൊരു പ്രശ്നം. അത് മാക്സിമം നിങ്ങൾ ലെസൺ 1 കറക്റ്റ് ഓർഡറിൽ കണ്ടുപോവുക, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാതിരിക്കുക. പിന്നെ പുതിയ ക്ലാസ്സിൽ ഞാൻ ബാക്കിൽ എടുത്ത ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും ബോർഡ് ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണെങ്കിലും കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടു കണ്ട് പോവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഫസ്റ്റ് പ്രശ്നം. ഈ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഒരു എന്താണ് സംസാരിക്കാനുള്ളൊരു ഫ്ലോർ, അതായത് ഇത്രയൊക്കെ പഠിച്ചിട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവർക്ക്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നടക്കുന്നില്ല. അതായത് കുറേ ഡൗട്ട്സ് നമുക്ക് എന്തായാലും ചാനൽ കാണുമ്പോൾ ഉണ്ടാവും. കാരണം നമ്മൾ പുതിയതായിട്ട് ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൽ കുറേ ഡൗട്ട് നമുക്കുണ്ടാവും. ഇതിൻ്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡൗട്ട് തീർത്ത് തീർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ഡൗട്ടില്ല. അപ്പോൾ ഈസി ആയിട്ട് വരും അല്ലേ, ലാംഗ്വേജ് ഈസി ആയിട്ട് വരും ഡൗട്ടൊക്കെ മാറിക്കഴിയുമ്പോൾ. അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്നില്ല. അതായത് ഒരു ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ എന്നെ എന്താണ് എന്നെ പഠിപ്പിക്കാൻ ഒരാളില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടായിരിക്കാം. പിന്നെയെന്ന് പറയണത് സംസാരിക്കാനുള്ളൊരു ഫ്ലോർ, അതാണ് മെയിൻ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അതായത് ഇതൊന്ന് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, സംസാരമാണ് എല്ലാത്തിൻ്റെയും മെയിൻ. ഇപ്പം നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ അതായത് എനിക്ക് ഉള്ളിലൊരു പേടിയോട് കൂടിയിട്ടാണ് സംസാരിക്കണത്, എനിക്കൊരു ബുദ്ധിമുട്ട് കൂടിയിട്ടാണ് സംസാരിക്കണത്. ഇതുപോലെ വാക്കുകളൊന്നും പെട്ടെന്ന് പെട്ടെന്ന് നാവിൽ വരുന്ന പറയില്ല, ഇടയ്ക്കിടക്ക് ആ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ സംസാരിക്കേണ്ടാവുക. അതെന്തുകൊണ്ടാണെന്നറിയോ? ഫസ്റ്റ് ആയതുകൊണ്ടാണ്, വേറെ ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് എന്താ ഇങ്ങനെ ആരോടും മിണ്ടാത്തൊരാളായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്നൊരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് 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 ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എത്രത്തോളം എന്താണ് ഫ്ലുവൻ്റ് ആയിട്ട് എത്രത്തോളം സ്പീഡിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന്. അതാണ് സംസാരമാണ് എല്ലാ ലാംഗ്വേജിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ജയിൽ പുള്ളീനെ, ഒരു 10 വർഷം തടവിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളീനെ പോയി നിങ്ങൾ കണ്ടുവെക്കുക, അവർക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. അതാണ് ഈ സംസാരവും ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജും ഒന്നാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോയാൽ മാത്രമാണ് നമുക്കവിടെ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ടോ, അതാണ് നമ്മളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്നവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യും. ഇപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പറയണതാണെന്ന്. കാരണം എപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും സോഷ്യൽ മീഡിയ തുറന്നാലെല്ലാം നമുക്ക് ഈ ഒരു എന്താണ് ഇതുപോലെയുള്ള ക്ലാസ്സും കാര്യങ്ങളും മാത്രമാണ് കാണാൻ പറ്റുള്ളൂ അല്ലേ, ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ അന്നും 2019 വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ
ഭയങ്കര വലിയൊരു മാറ്റമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഒരു 2021 ശേഷമാണ് നമ്മളിപ്പോൾ ഇതുപോലെ എന്താണ് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കാണുന്നത്. പക്ഷെ അന്ന് ഞാൻ നിങ്ങളോട് കണ്ടിന്യൂസ് ആയിട്ട് പറയുമായിരുന്നു, കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. നിങ്ങൾ ഒരു ഫസ്റ്റ് എൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്ന്. എന്നാൽ ഞാൻ ഒരുപാട് റിച്ച് ആയിട്ടുള്ള, ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, ഒരുപാട് കഴിവുകളുള്ള ആളൊന്നുമല്ല. എന്താണ് ഏറ്റവും രീതിയിൽ, അതായത് ഒരു ഫോൺ പോലും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ വീഡിയോസ് ഫസ്റ്റിൽ എടുത്തുകൊണ്ടിരുന്നത്. ഒരു മൈക്ക് പോലും വാങ്ങിക്കാനുള്ള ഫിനാൻഷ്യലി ഇല്ലാത്ത, എന്താണ് ഫിനാൻഷ്യലി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നും എന്താണ് നമ്മളുടെ ആ ഒരു വീഡിയോ, അതായത് ക്വാളിറ്റിയിൽ നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടില്ല. ആ ഒരു ടീച്ചിങ്ങിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് കുറവ് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത്, ആ ഒരു രീതി, ആ ഒരു എബിലിറ്റി അല്ലേ, അല്ലെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വയമേ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എനിക്കിങ്ങനെയൊന്നും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല, ആരും ആരും സപ്പോർട്ടിന് ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തത് ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു, എന്നോട് തന്നെ സംസാരിക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ എൻ്റെ എബിലിറ്റി ഞാൻ കൂട്ടിയെടുത്തത്. അതല്ലാതെ നമ്മൾ ചുമ്മാ എനിക്കൊന്നുമില്ല, എനിക്ക് ആരുമില്ല, എന്താണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ ഫെയിലിയറാണ്, ഞാൻ പരാജയമാണ് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആളുകൾ കൂടുതൽ കൂടുതൽ നമ്മളെത്രത്തോളം താഴ്ന്ന് താഴ്ന്ന് പോകുന്നു അത്രത്തോളം ആളുകൾ നമ്മളെ എന്താണ് അവർക്ക് ഇഷ്ടമുള്ളൂ അല്ലേ. നമ്മളെത്രത്തോളം താഴേക്ക് പോകുന്നു അതിനനുസരിച്ച് അടിച്ചമർത്തും, അതിനനുസരിച്ച് പരിഹസിക്കും, അതിനനുസരിച്ച് കളിയാക്കും. അപ്പം ഇതെല്ലാം കൂടി കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അല്ലേ, ജീവിതം മടുത്തു എന്നുള്ള ഒരു തോന്നൽ, ഇതൊക്കെ നിങ്ങൾക്ക് വെറും ഒരു 2-3 കൊണ്ട് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അതിന് നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടോ ഒന്നും കാര്യമില്ല ഈ ഡിപ്രഷൻ മാറാനായിട്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കഴിവിനെ വളർത്തിയെടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കില്ലുണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ പോവുക. ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. കാരണം ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പീക്ക് ലെവലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുക, നിർബന്ധമായിട്ട് പഠിച്ചു തുടങ്ങുക. അല്ല എൻ്റെ വീഡിയോസ് ഞാൻ വെറുതെ ഒരു നേരം പോക്കിന് ഇതുപോലെ ഇടുന്ന വീഡിയോസ് അല്ല, നിങ്ങളുടെ ലൈഫിൽ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് വീണ്ടും 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 ഇങ്ങനെ ചില ക്ലാസ്സുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ തരുന്നതും റിപ്പീറ്റ് ഇതുപോലെ പറയണതും. ഇതൊരു മോട്ടിവേഷൻ അല്ല കേട്ടോ, എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്, അല്ലാതെ ഇതൊരു മോട്ടിവേഷൻ ആയിട്ടൊന്നും എടുക്കുന്നത് വേണ്ട. അപ്പോൾ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ പഠനം എവിടെയെങ്കിലും അവസാനിച്ച് പോയവരുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് അതിൽ ചേരുക. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ കിടക്കുമ്പോൾ ദയവായി നിങ്ങൾ ബാക്കിൽ ആലോചിച്ചിട്ടോ ഫെയിലിയറിനെ കുറിച്ച് ആലോചിച്ചിട്ടോ മറ്റുള്ളവർ വിഷമിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യം ഒന്നും കാര്യമില്ല. ആ കാര്യങ്ങളിൽ ഇതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ കൊണ്ട് നടക്കുന്നില്ല നിങ്ങൾക്കെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ എല്ലാ രീതിയിലും മോട്ടിവേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സസും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഒത്തിരി പേരും ഒരുപാട് ടെൻഷൻ അനുഭവിച്ച് വരുന്നവരാണ്. ഒരിക്കലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ എല്ലാം തികഞ്ഞിങ്ങനെ ഇരിക്കുന്നവരാവില്ല, കൂടുതൽ പേരും ഒരു 90% അങ്ങനെ ഇരിക്കും. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ എങ്ങനെയെങ്കിലും ഇരുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അത്രത്തോളം മോട്ടിവേറ്റ് ചെയ്താലും അല്ലെങ്കിൽ അവരെ പേഴ്സണലി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമാണ് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറ്റുന്നവർ ജോയിൻ ചെയ്യുക, അല്ലാത്തവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ January 6 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഈ ആഴ്ചയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. പുതുവർഷത്തിൽ, പുതിയ വർഷമായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ, ഈ വർഷത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.